സത്യം പറഞ്ഞാൽ ഞാൻ സിനിമയെക്കുറിച്ച് നിങ്ങളോട് സംസാരിക്കുമ്പോൾ ഒരു ക്രിട്ടിക്കിൻ്റെ പരിവേഷമൊന്നും എനിക്കില്ല. ഒരു ഞാനൊരു സാധാരണ പ്രേക്ഷകയാണ്. ഇൻ്റർനാഷണൽ ഫിലിംസൊക്കെ ആയിട്ട് പരിചയം ഈ വളരെ അടുത്തിടയ്ക്ക് മാത്രമാണ് അങ്ങനെ ഒരു പരിചയം പോലും ആയി തുടങ്ങിയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ ഒരു ഫിലിം റിവ്യൂ എന്നുള്ള രീതിയിൽ എൻ്റെ കാഴ്ചപ്പാടുകൾ ചിലപ്പോൾ ഇൻകംപ്ലീറ്റും ആയിരിക്കാം. പക്ഷേ നമുക്കൊരു പ്രേക്ഷകൻ എന്നുള്ള നിലയിൽ നമുക്ക് കിട്ടുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ, അതെനിക്ക് എപ്പോഴും ഇങ്ങനെ മറ്റുള്ളവരോട് ഷെയർ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഓരോ സിനിമകളും നമ്മളുടെ പ്രതീക്ഷയ്ക്കൊക്കെ ക്രോസ് ചെയ്ത് അങ്ങേയറ്റത്തേക്ക് പോകുന്ന ചില സിനിമകളൊക്കെ കാണുമ്പോൾ നമുക്ക് തോന്നും, അയ്യോ നമ്മളൊക്കെ എത്രത്തോളം വിവരം കുറഞ്ഞ ആൾക്കാരാണ്, നമുക്ക് പലതിനെയും കുറിച്ചിട്ട് യാതൊരു വിവരമില്ല എന്ന് വരെ തോന്നും. അങ്ങനെ ഒരു തോന്നൽ ഉണ്ടാക്കിയ ഒരു സിനിമയായിരുന്നു ദ സെയിൽസ്മാൻ എന്ന് പറഞ്ഞ് അസ്ഗർ ഫർഹാദി, ഒരു ഇറാനിയൻ സംവിധായകൻ്റെ സിനിമയാണത്. വളരെ തികച്ചും സാധാരണമായൊരു സംഭവം, പക്ഷേ അനിത്തര സാധാരണമായ വൈഭവത്തോടെ അത് നമ്മളുടെ മുന്നിലേക്ക് കൊണ്ടുവരികയാണ്. ആ സിനിമ കാണുമ്പോൾ സിനിമയ്ക്കും പ്രേക്ഷകനും ഇടയിൽ ക്യാമറ എന്ന് പറഞ്ഞ ഒരു ടെക്നോളജി ഉണ്ടെന്ന് പോലും നമുക്ക് മനസ്സിലാവില്ല. നമ്മൾ അതിലൂടെ ജീവിച്ചു പോവുകയാണ്. ആദ്യത്തെ ഫ്രെയിം മുതൽ അവസാനത്തെ ഫ്രെയിം വരെ നമ്മളിങ്ങനെ നോക്കി നിന്ന് പോവും. അയ്യോ ഇതാരായിരിക്കാം, ഇതെന്തായിരിക്കാം, അങ്ങനത്തെ യാതൊരു ചിന്തകൾ, അല്ലെങ്കിൽ ഇയാൾക്ക് പകരം വേറൊരാളായിരുന്നെങ്കിൽ എന്ന് അങ്ങനത്തെ തോന്നുന്ന യാതൊരു അവസ്ഥാവിശേഷങ്ങളും ഇല്ല. ഒരു സ്ഥിതിവിശേഷം, അതിനെ പല ആംഗിളിലൂടെ നോക്കി 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 കണ്ട് സിനിമ അങ്ങ് അവസാനിച്ചു പോകുന്നു. നമ്മൾ അന്തം വിട്ടിരിക്കുന്ന, പ്രേക്ഷകർ അന്തം വിട്ടിരിക്കുക എന്ന് പറയുന്ന അക്ഷരാർത്ഥത്തിൽ ശരിയാവുന്ന ഒരു ട്രീറ്റ്മെൻറ്റ് അതാണ്. അതിൽ കഥ പറയുകയാണെങ്കിൽ, ഇമാദ് എന്ന് പറഞ്ഞൊരു അധ്യാപകൻ, അദ്ദേഹത്തിൻ്റെ വൈഫ് റാണ എന്ന് പറഞ്ഞ ചെറുപ്പക്കാരാണ് അവർ. അവരൊരു നാടകം ചെയ്യുന്നുണ്ട്, അതായത് ആർതർ മില്ലറുടെ ഡെത്ത് ഓഫ് എ സെയിൽസ്മാൻ എന്ന് പറഞ്ഞൊരു ഇംഗ്ലീഷ് ഡ്രാമയുടെ ഇറാനിയൻ അഡാപ്റ്റേഷനാണ് ചെയ്യുന്നത്. അപ്പോൾ അത് ചെയ്യുമ്പോൾ അവർക്കറിയാം ഭരണകൂടം അനാവശ്യമായിട്ടുള്ള ഇടപെടലുകൾ ഇതിൻ്റെ ഇടയ്ക്ക് നടത്തുന്നു എന്നുള്ളത് അവർക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ അതിൻ്റേതായ ടെൻഷനുമുണ്ട്. ആ സമയത്താണ് അവർ താമസിച്ചിരുന്ന ഫ്ലാറ്റ് സമുച്ചയം ഒരു ഇൻറ്റേർണൽ ക്രാക്ക് വന്നിട്ട് താമസിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷനാകും. അപ്പോൾ ആ ക്രാക്ക് വരുമ്പോൾ ശരിക്കും ആ ക്രാക്ക് കാണിക്കുന്നുണ്ട്, വിള്ളലുകൾ ഇങ്ങനെ വീണ് നിൽക്കുന്നത്. വളരെ അപകടകരമായ ഒരവസ്ഥയിലാണ്, ഇടിഞ്ഞു പൊളിഞ്ഞൊന്നും വീഴുന്നില്ല, പക്ഷേ ഇത് അപകടകരമായൊരവസ്ഥയിൽ തകർന്നു നിൽക്കുകയാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്ന രീതിയിലാണ് അത് കാണിക്കുന്നത്. അവരവിടെ നിന്ന് ആ ഫ്ലാറ്റ് സമുച്ചയത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകാൻ ബാധ്യസ്ഥരാകുന്നു. നാടകത്തിൽ ട്രൂപ്പിൽ തന്നെയുള്ള ഒരു ഫ്രണ്ടിൻ്റെ സഹായത്തോടെ വേറൊരു ഫ്ലാറ്റിലേക്ക് അവർ മാറുകയാണ്. പക്ഷേ ആ ഫ്ലാറ്റിൽ ഇതിനു മുമ്പ് താമസിച്ചിരുന്ന ആൾക്കാരുടെ കുറേ സാധനങ്ങൾ അവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ ഇവർ ഈ മാതും റാണയും ഈ ഫ്രണ്ടും എല്ലാം കൂടെ ഇതെല്ലാം മാറ്റി ടെറസിലേക്ക് കൊണ്ടുവന്നിട്ട് ഇവിടെ സാധാരണ ജീവിതം സാധാരണ രീതിയിലേക്ക് ആക്കാനുള്ള ഒരു ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് ഒരു ദിവസം ഇത് രാത്രി ഡേ ടൈമിൽ ജോലിയുമുണ്ട്, രാത്രി ഈ നാടകം അവർ അമേച്ചൂറാണ്, പക്ഷേ അവർ ആ നാടകം പല സ്ഥലങ്ങളിലും പല വേദികളിലും അവതരിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഒരിക്കൽ അവതരണം കഴിഞ്ഞ് റാണ വീട്ടിലേക്ക് ചെല്ലുന്നു, അവൾ കുളിക്കാൻ പോകുന്നു. അപ്പോൾ ഹസ്ബൻഡ് ഉടനെ തന്നെ വരും, കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ച് അയാൾ തിരിച്ചു വരും എന്നറിയാം. ലോക്ക് ഓപ്പൺ ചെയ്തിട്ടിട്ട് അവൾ ബാത്റൂമിലേക്ക് പോകുന്നു, ഫ്രണ്ട് ഡോർ തുറന്ന്. അപ്പോൾ നമ്മൾ വിചാരിക്കും ഹസ്ബൻഡാണ് കടന്നു വന്നതെന്ന്, പക്ഷേ പിന്നെ കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവൾ ഹോസ്പിറ്റലിലാണ്, ഇവളുടെ തലയ്ക്ക് നല്ലപോലെ പരിക്കുണ്ട്. ഇമാദ് ഹോസ്പിറ്റലിലേക്ക് ഓടി ചെല്ലുകയാണ്. അവിടെ ചെന്ന് കഴിയുമ്പോഴാണ് കാര്യങ്ങൾ അറിയുന്നത്, അതായത് ഇവളെ ആരോ അറ്റാക്ക് ചെയ്തു. പക്ഷേ അത് ഇവർ കേസ് കൊടുക്കാൻ ഇവർക്കൊരു മടി. ആ മടിയുടെ കാര്യങ്ങൾ അന്വേഷിക്കുമ്പോഴാണ് ഈ സിനിമ സമൂഹത്തോട് എത്രത്തോളം ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നത്. അതായത് ഈ റാണയെ വേറൊരു അന്യപുരുഷൻ വന്ന് അറ്റാക്ക് ചെയ്തു, അതല്ലെങ്കിൽ റേപ്പ് ചെയ്തോ എന്നുള്ളത് റാണയ്ക്ക് ഓർമ്മയില്ല, കാരണം തലയ്ക്ക് കിട്ടിയ അടിയാണ്. അവൾക്ക് ക്ലിയർ ആയിട്ട് ഓർമ്മയില്ല. അയാളുടെ കണ്ണുകൾ അവൾക്കറിയാം, ഒരാൾ വന്നു എന്നുള്ളത് അറിയാം, പിന്നെ എന്ത് സംഭവിച്ചു എന്നുള്ളത് അവൾക്കും അറിയില്ല. അവൾ അതിൻ്റെ ഭീകരമായിട്ടുള്ള ഷോക്കിലുമാണ്. അപ്പോൾ ഈ അന്യപുരുഷൻ എങ്ങനെ ഇതിനകത്ത് കയറി, ഇവൾ എന്തിന് വാതിൽ തുറന്നു കൊടുത്തു, ഇങ്ങനത്തെ ചോദ്യങ്ങൾ വരും എന്നറിഞ്ഞതോടുകൂടി ഇമാദ് വല്ലാതെ പരിഭ്രാന്തനാവുകയാണ്. ഇതെങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്നറിയില്ല. കാരണം പുരുഷ കേന്ദ്രീകൃത വ്യവസ്ഥിതിയിൽ സ്ത്രീ വെറും ഒരു ഉപകരണം മാത്രമാണ്. സ്ത്രീയുടെ സദാചാരം അല്ലെങ്കിൽ ആ ചാരിത്രമാണ് പുരുഷൻ്റെ ഈഗോ അല്ലെങ്കിൽ പുരുഷൻ്റെ ഓണർ എന്നുള്ള രീതിയിൽ കാണുന്ന ഒരു സമൂഹത്തിൽ ഇവൾ ബലാത്സംഗം ചെയ്യപ്പെട്ടു എന്നുള്ളത് അംഗീകരിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. ഇവൻ വല്ലാത്തൊരു അവസ്ഥയിലായിപ്പെടുകയാണ്. ഈ ഷോക്കിലിരിക്കുന്ന റാണയ്ക്ക് ഒരു മാനസികമായിട്ടുള്ളൊരു സപ്പോർട്ട് കൊടുക്കുന്നതിന് പകരം ഇവൻ ഈ കുറ്റവാളിയെ സ്വന്തം രീതിയിൽ അന്വേഷിച്ച് കണ്ടുപിടിക്കാനുള്ള തത്രപ്പാടിലാണ്. ഈ തത്രപ്പാടിനിടയ്ക്കാണ് അവനൊരു കാര്യം മനസ്സിലാക്കുന്നത്, ഈ ഫ്ലാറ്റിൽ, അതായത് ഇവർ താമസിക്കുക പുതുതായി വന്ന് കയറിയ ഈ ഫ്ലാറ്റിൽ ഇതിനു മുമ്പ് താമസിച്ചിരുന്ന ഒരു പ്രോസ്റ്റിറ്റ്യൂട്ടായിരുന്നു. അവരും അവരുടെ മോനുമാണ് അവിടെ താമസിച്ചിരുന്നത്. അവരെ അന്വേഷിച്ച് വരുന്ന പല ക്ലയൻസും ഈ ഫ്ലാറ്റിൽ താമസിക്കുന്ന മറ്റു പലർക്കും പ്രശ്നങ്ങൾ തലവേദനകൾ സൃഷ്ടിച്ചിരുന്നു. കാരണം അവരുടെ സദാചാര ബോധവും ഇതും തമ്മിൽ ചേർന്ന് പോകുന്നതല്ല. അപ്പോൾ പ്രശ്നം ഉണ്ടാക്കിയിരുന്നതായിട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞു.
അപ്പോഴാണ് മനസ്സിലായത് ഓ അപ്പോൾ അങ്ങനെ അവരെ അന്വേഷിച്ച് വന്ന ആരോ ഒരാളാണ് ഇതെന്ന് മനസ്സിലാവും. അപ്പോൾ ഈ അറ്റാക്കറുടെ, അതായത് ഇവളെ റാണയെ അറ്റാക്ക് ചെയ്ത ആ വ്യക്തിയുടെ പേഴ്സ്, കാറിൻ്റെ കീ, ട്രക്കിൻ്റെ കീ ഒക്കെ അവിടെ, കുറച്ച് പൈസ ഒക്കെ അവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ അതിനെയെല്ലാം പിന്തുടർന്ന് ഇയാൾ ആ അറ്റാക്കറിലേക്ക്, അതായത് ആ വ്യക്തിയിലേക്ക് എത്താനുള്ള ഇയാളുടെ ശ്രമം, ആ ശ്രമത്തിൽ വിജയിക്കുന്നുണ്ട്. പക്ഷെ ആ വിജയം എന്നുള്ളത് വലിയൊരു വില കൊടുത്തിട്ട് മാത്രമാണ് അയാൾക്ക് ആ വിജയം കൈവരിക്കാൻ സാധിക്കുന്നത്. ഇത്രയുള്ള കഥ, ഒരു ഒരു സാധാരണ കഥ. പുരുഷ കേന്ദ്രീകൃതമായ ഒരു സമൂഹത്തിൽ ആണിൻ്റെ ഈഗോയ്ക്ക് ഒരു ആണിൻ്റെ ഈഗോ ഹേർട്ടാവുന്നു. അയാൾ അതിനെ എങ്ങനെ എങ്ങനെയൊക്കെയാണ് അതിൽ പ്രതികരിക്കുന്നത്? ഒരു പെണ്ണ് അപ്പോഴും ആ ഒരു ട്രോമയിൽ നിന്ന് അവളുടെ മറികടക്കാനുള്ള സ്വന്തമായ ശ്രമം, ഈ രണ്ട് ആംഗിളാണ് അതിനകത്ത് മെയിനായിട്ടുള്ളത്. പിന്നെ സിനിമയുടെ രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഇറാനിയൻ സിനിമ എന്ന് പറയുന്നത് ഭരണകൂടം വല്ലാതെ ഇടപെടുന്നുണ്ട്. ഈ സംവിധായകരുടെ സ്വതന്ത്രമായ എക്സിസ്റ്റൻസിലേക്ക് ഒരുപാട് ഇടപെടുന്നുണ്ട്. പലരും ഇപ്പോഴും വീട്ടുതടങ്കലിലാണ് എന്നുള്ള വിവരങ്ങളൊക്കെ നമ്മൾ പത്രമാധ്യമങ്ങളിലൂടെയൊക്കെ നമ്മൾ അറിയാറുണ്ട്, ഇപ്പോഴും ഉണ്ടെന്നാണ് അറിയുന്നത്. ഈ സിനിമയെ സംബന്ധിച്ചിടത്തോളം ഇത് ഓസ്കറിൽ, വിദേശ ഭാഷാ ചിത്രത്തിന് ഓസ്കർ നേടിയിട്ട് പോലും ഇങ്ങേർക്ക് ട്രാവൽ ചെയ്യാൻ പറ്റില്ല, ഈ സമ്മാനം വാങ്ങിക്കാൻ ട്രാവൽ ചെയ്യാൻ പറ്റാത്തതിൽ പറ്റിയില്ല, വിസ നിഷേധിച്ചു, അങ്ങനത്തെ ഒരു അവസ്ഥ പോലും ഉണ്ടാക്കുന്ന ഒരു ഒരു അവസ്ഥാവിശേഷം. അപ്പോൾ ഇദ്ദേഹം അതിൽ പ്രതിഷേധിച്ച്, വിസ നിഷേധിച്ചത് കൊണ്ട് തന്നെ ഈ അവാർഡ് സ്വീകരിക്കാൻ അദ്ദേഹം അവാർഡ് വേണ്ടെന്നോ അങ്ങനെ എന്തോ ഒരു ഒരു പ്രതിഷേധം അങ്ങേരെ രേഖപ്പെടുത്തി. അപ്പോൾ അത് വേറൊരു രാഷ്ട്രീയം, ഇറാനും അമേരിക്കയും, അത് സിനിമയ്ക്ക് പുറത്തുള്ള ഒരു രാഷ്ട്രീയം. പക്ഷേ അത് നമ്മൾ ഒരിക്കലും സിനിമ കാണുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരിക പോലുമില്ല. സിനിമ കാണുമ്പോൾ വരുന്നത് ഇതാണ്, ഈ അകലം കുറച്ചിൽ, അതായത് വെള്ളിത്തിരയും നമ്മളും തമ്മിലുള്ള ഒരു അകലം വല്ലാതെ കുറഞ്ഞ് നമ്മളൊരു പക്ഷേ ആ സിനിമയുടെ കൂടെ അതിൻ്റെ താളത്തിൽ, അത്ര വലിയ ചടുലമായ താളം മുതൽ ആ താളത്തിൽ ഇങ്ങനെ വളരെ അവരുടെ സുഖത്തിലും ദുഃഖത്തിലും സന്തോഷത്തിലും സന്താപത്തിലും ഒക്കെ ഇങ്ങനെ മുങ്ങി 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 ഇങ്ങനെ മുമ്പോട്ട് പോകുന്ന ഒരു നല്ല ഒരു ഫീൽ. അതിനകത്ത് എന്ത് മെസ്സേജ് എന്ന് ചോദിച്ചാൽ അതിനൊന്നും ആൻസർ ഇല്ല. ചില ചോദ്യങ്ങളൊന്നും ചോദിക്കാതിരിക്കുക, കഥയിൽ ചോദ്യമില്ല എന്ന് പറയില്ലേ. അതുപോലെ സിനിമ കാണാനുള്ളതാണ്, സിനിമ കണ്ട് വിസ്മയിക്കാനുള്ളതാണ്, വിസ്മയങ്ങളുടെ ഒരു കല എന്ന് വേണമെങ്കിൽ ഈ സെയിൽസ്മാൻ എന്നുള്ള ഈ സിനിമയെ നമുക്ക് വിശേഷിപ്പിക്കാവുന്നതാണ്.